ദ ജേർണലിസ്റ്റിലേക്ക്. കണ്ണൂർ എ ഡി എം നവീൻ ബാബുവിന്റെ മരണം അത് സമ്മർദ്ദങ്ങളെ തുടർന്നുള്ള ആത്മഹത്യയായിരുന്നു അതോ കൊലപാതകമായിരുന്നു എന്ന ചോദ്യമാണ് ഇപ്പോൾ പൊതുസമൂഹത്തിൽ ശക്തമായിരിക്കുന്നത്. ഇതിലേതായാലും ആ മരണം സ്വാഭാവികമായ ഒന്നല്ല, നവീൻ ബാബുവിനെ കൊലയ്ക്ക് കൊടുത്തതാണ്. ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിൽ പ്രതിചേർക്കപ്പെട്ട പി പി ദിവ്യ ഒളിവിലാണ്. മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ കൊടുത്തെങ്കിലും അത് കോടതി നിരാകരിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് എന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. പക്ഷേ പോലീസ് പി പി ദിവ്യയെ അറസ്റ്റ് ചെയ്യാനോ ചോദ്യം ചെയ്യാനോ ഉള്ള ശുഷ്കാന്തി കാണിക്കാതെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി വരും വരെ അവരെ ഒളിവിൽ കഴിയാൻ സഹായിക്കുകയാണ് എന്ന ഗുരുതരമായ ആരോപണം ഇപ്പോൾ തന്നെ ഉയർന്നു തുടങ്ങിയിരിക്കുന്നു. പി പി ദിവ്യക്കെതിരെ വീഡിയോകൾ ചെയ്ത, പി പി ദിവ്യക്കെതിരെ പോസ്റ്റുകളിട്ട എല്ലാവരെയും പ്രതിയാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പി പി ദിവ്യയുടെ ഭർത്താവ് കണ്ണപുരം പോലീസ് സ്റ്റേഷനിൽ സൈബർ ആക്രമണത്തിന് പരാതി കൊടുത്തു എന്നൊരു വിവരവും ഇതോടൊപ്പം വരുന്നുണ്ട്. ആ ലോജിക്ക് വെച്ചായിരുന്നുവെങ്കിൽ പി പി ദിവ്യയെ എന്താണ് ചെയ്യേണ്ടത് എന്നുകൂടി ഭർത്താവ് പറഞ്ഞു തന്നാൽ ഉപകാരമായിരിക്കും. കാരണം ഒരു പാവപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥനെ, നീതിമാനായ മനുഷ്യനെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും നാടും നോക്കി നിൽക്കെ ഇരുത്തി അങ്ങ് അപമാനിച്ച് ദുരാരോപണങ്ങൾ പച്ചക്കള്ളങ്ങൾ ഉന്നയിച്ച് ഒടുവിൽ കൊലയ്ക്ക് കൊടുത്ത സ്വന്തം ഭാര്യയെക്കുറിച്ച് ഭർത്താവിന് എന്താണ് പറയാനുള്ളതെന്നറിയാൻ പൊതുസമൂഹത്തിന് ആകാംക്ഷയുണ്ട്. എന്തായാലും ഈ സംഭവം, അതായത് നവീൻ ബാബുവിൻ്റെ മരണത്തിലേക്ക് നയിച്ച പി പി ദിവ്യയുടെ ഷോ ഓഫ്, അത് വലിയ ഗൂഢാലോചനയുടെ ഭാഗമായി ഉണ്ടായതാണ് എന്ന് സംശയിക്കാവുന്ന തരത്തിലുള്ള പുതിയ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനം, ഇത് കേവലം പ്രശാന്തൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ, അതായത് പരിയാരം മെഡിക്കൽ കോളേജിലെ ഇലക്ട്രീഷ്യനായിട്ടുള്ള, ശമ്പളം പോലും കൃത്യമായി ലഭിക്കാത്ത ഒരു സാധാരണ ജീവനക്കാരൻ പെട്രോൾ പമ്പിന് അപേക്ഷ നൽകി അത് എ ഡി എമ്മിൻ്റെ കയ്യിൽ ഇരുന്ന് വൈകിയതിൻ്റെ, ഒരാഴ്ചക്കാലത്തോളം വൈകിയതിൻ്റെ ഒരു പ്രതികാരം അല്ല എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം പ്രശാന്തൻ എന്ന് പറയുന്ന കൃത്യമായി ശമ്പളം പോലും കിട്ടാത്ത, കാര്യമായ ആസ്തികളൊന്നുമില്ലാത്ത ഒരു ഇലക്ട്രീഷ്യന് എങ്ങനെയാണ് 2 കോടി ഏറ്റവും കുറഞ്ഞ നിക്ഷേപത്തുക കെട്ടിവെക്കേണ്ട ഒരു പെട്രോൾ പമ്പിന് അനുമതി കൊടുക്കാനുള്ള ധൈര്യമുണ്ടാകുന്നത്, അതിനുള്ള സാഹചര്യമുണ്ടാകുന്നത്? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ സ്വാഭാവികമായും അത് മറ്റു പലരിലേക്കും നീങ്ങും. ഒരു ബിനാമിയായിരുന്നു പ്രശാന്തൻ എന്ന നിലയിലുള്ള പ്രാഥമിക വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അല്ലെങ്കിൽ പരിയാരം മെഡിക്കൽ കോളേജിലെ ഒരു വെറും ഇലക്ട്രീഷ്യനായിട്ടുള്ള ഒരു വ്യക്തിക്ക് വേണ്ടി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം, ജില്ലാ കളക്ടർ തുടങ്ങിയ ആളുകളൊക്കെ ഇത്ര വലിയൊരു ഗൂഢാലോചന നടത്തുമോ എന്നുള്ള ചോദ്യം പ്രസക്തമായി ഉയരുന്നുണ്ട്. അവിടെയാണ് പി പി ദിവ്യയുടെ ഭർത്താവ് അജിത്തും ഈ പ്രശാന്തനും സഹപ്രവർത്തകരായിരുന്നുവെന്നും പരിയാരം മെഡിക്കൽ കോളേജിലെ ഒരേ ഇടങ്ങളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരായിരുന്നുവെന്നുമുള്ള സത്യം നാം മനസ്സിലാക്കേണ്ടത്. എന്ന് മാത്രമല്ല, ചില മൊഴികളുടെ അടിസ്ഥാനത്തിൽ ഈ പ്രശാന്തന് പെട്രോൾ പമ്പ് അനുമതിക്ക് വേണ്ടിയുള്ള പേപ്പർ വർക്കുകൾ തയ്യാറാക്കിയതും ഈ ഭൂമി ലീസിനെടുക്കാൻ വേണ്ടി പള്ളിയിലച്ഛനെ കാണാൻ പോയതുമൊക്കെ പി പി ദിവ്യയുടെ ഭർത്താവ് അജിത്തിൻ്റെയും കൂടെയാണ് എന്നുള്ള വിവരവും ഇപ്പോൾ കണ്ണൂരിലെ ചിലർ പങ്കുവെക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം, ഈ പെട്രോൾ പമ്പുമായി പി പി ദിവ്യയുടെ ഭർത്താവിന് അടുത്ത ബന്ധമുണ്ട്. ഒരു പക്ഷേ പി പി ദിവ്യയുടെ ബിനാമിയാണോ പ്രശാന്തൻ എന്ന ചോദ്യം ഉന്നയിക്കുന്ന വിധത്തിലേക്ക് ഈ ബന്ധം കാരണമായി വരികയാണ്. ഞാനിത് സ്ഥിരീകരിക്കുകയല്ല, മറിച്ച് ഒരു സംശയമാണ് ഉന്നയിക്കുന്നത്. ഇനി പി പി ദിവ്യ അല്ലെങ്കിൽ പിന്നെ ആരാണ് പ്രശാന്തന് പിന്നിൽ എന്ന് അന്വേഷിക്കുമ്പോൾ ഈ പ്രശാന്തൻ സി പി എം ജില്ലാ കമ്മിറ്റി അംഗമായ ഗോപിനാഥൻ്റെ ബന്ധുവാണ്. അതോടൊപ്പം എ കെ ജി സെൻ്ററിൻ്റെ ഓഫീസ് സെക്രട്ടറിയായ ബിജു കണ്ടക്കയുടെ പിതൃ സഹോദരൻ കൂടിയാണ് പ്രശാന്തൻ എന്ന് ചില മാധ്യമങ്ങൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് സി പി എം എന്ന കേരളം ഭരിക്കുന്ന പാർട്ടിയിലെ പ്രബലരായ ചില നേതാക്കളുടെ അടുത്ത ബന്ധുവാണ് പ്രശാന്തൻ, അടുത്ത സുഹൃത്താണ് പ്രശാന്തൻ. പി പി ദിവ്യ എന്തുകൊണ്ടാണ് ഇത്രത്തോളം രോഷാകുലയായതെന്നും ഈ വിധത്തിൽ, അസാധാരണമായ വിധത്തിൽ കളക്ടറുമായി കൂടിയാലോചിച്ച്, അല്ലെങ്കിൽ കളക്ടറുമായി ഗൂഢാലോചന നടത്തി ഒരു പരിപാടിയിലേക്ക് വലിഞ്ഞു കയറി വന്നത് എന്നും ഉള്ള ചോദ്യത്തിന്, അതെന്തിനാണ് എന്ന ചോദ്യത്തിന് ഇപ്പോൾ ഏറെക്കുറെ ഉത്തരമായിട്ടുണ്ടാകും. എ ഡി എം നവീൻ ബാബുവിൻ്റെ യാത്രയയപ്പുമായി ബന്ധപ്പെട്ട് നടന്ന ചടങ്ങിൽ പങ്കെടുത്ത ജീവനക്കാരുടെ ചില മൊഴി ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. അതിലവർ കൃത്യമായി പറയുന്നു, പി പി ദിവ്യയെ ഞങ്ങൾ ക്ഷണിച്ചിട്ടില്ല, കളക്ടറുടെ നിർദ്ദേശപ്രകാരമായിരിക്കാം, പ്രോട്ടോക്കോൾ ഉള്ളതുകൊണ്ട് തടയാൻ കഴിഞ്ഞില്ല,
പി പി ദിവ്യയ്ക്ക് പ്രോട്ടോകോൾ പ്രകാരം അവരെ തടയാൻ സാധാരണ ജീവനക്കാർക്ക് കഴിയില്ല, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണല്ലോ. പക്ഷേ പി പി ദിവ്യ അവിടെ വന്നത് ഞങ്ങളുടെ ആരുടെയും ഒരു നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ഈ പ്രോഗ്രാം ചാർട്ടിലോ പി പി ദിവ്യ ഉണ്ടായിരുന്നില്ല. കളക്ടറുടെ നിർദ്ദേശപ്രകാരമായിരിക്കാം അവർ വന്നത് എന്ന് കൃത്യമായി തന്നെ ജീവനക്കാർ പറയുന്നുണ്ട്. അപ്പോൾ താനുമായി പി പി ദിവ്യയ്ക്ക് ഒരു ബന്ധവുമില്ല, അല്ലെങ്കിൽ താൻ പറഞ്ഞിട്ടല്ല പി പി ദിവ്യ വന്നത് എന്ന കളക്ടറുടെ വാദവും കള്ളമാണ്. അല്ലെങ്കിലും കളക്ടറെ സംശയിക്കാൻ കാരണങ്ങൾ നിരവധിയാണ്. തൻ്റെ സഹപ്രവർത്തകനെ, ഡെപ്യൂട്ടി കളക്ടറെ, എ ഡി എമ്മിനെ, നവീൻ ബാബുവിനെ അവിടെ വെച്ച് അത്രയധികം തൻ്റെ സാന്നിധ്യത്തിൽ അപമാനിച്ചിട്ടും അതൊന്ന് തടയാനോ അതിനെതിരെ പറയാനോ അല്ലെങ്കിൽ മുഖത്ത് ഒരു നടുക്കം പോലും രേഖപ്പെടുത്താനോ ഈ കളക്ടർ തയ്യാറായിരുന്നില്ല. അതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ അത് നൽകുന്ന സൂചന ഒരുപക്ഷേ ഈ പി പി ദിവ്യയും കളക്ടറും ഒക്കെ കൂടിയിരുന്ന് ആലോചിച്ചൊരു തിരക്കഥയുടെ ഭാഗമായിട്ടായിരിക്കാം ഇത് സംഭവിച്ചത്. അത് തെളിയിക്കാൻ ഫോൺ രേഖകൾ അടക്കമുള്ളവ പരിശോധിക്കേണ്ടി വരും പോലീസ് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. എന്തായാലും പ്രശാന്തന് ഇത്രയധികം ബന്ധമുള്ള ഒരാളായതുകൊണ്ട് തന്നെ സി പി എമ്മുമായി ബന്ധമുള്ള പല ഉന്നതരുടെയും ബിനാമിയായി ഈ പമ്പിൻ്റെ അനുമതി കൊടുത്ത ഒ ബി സി കോട്ടയിലാണ് ഈ പമ്പ് അനുമതി കൊടുത്തിരിക്കുന്നത്. ആ അനുമതി തേടിയത് ഈ ഒരേ ഒരാൾ മാത്രമാണ്. ഇപ്പോൾ ഒ ബി സി കോട്ടയിൽ പ്രശാന്തന് പെട്ടെന്ന് അനുമതി കിട്ടാൻ സാധ്യതയുള്ളതുകൊണ്ട് പണച്ചാക്കുകളായ ഏതോ സി പി എം ബന്ധമുള്ള ഉന്നതർ ഈ പറയുന്ന പ്രശാന്തനെ കരുവാക്കിയതായിരിക്കാം. അതിനുശേഷം ഈ നവീൻ ബാബുവിന് എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ ഇത്രയധികം ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട്. ഒന്നാമത് 4-ാം തീയതി അദ്ദേഹത്തിന് ട്രാൻസ്ഫർ ഓർഡർ കിട്ടി, പക്ഷേ അദ്ദേഹത്തെ അവിടെ പിടിച്ചു നിർത്തി, ഇങ്ങനെ ഒരു പരിപാടി ആസൂത്രണം ചെയ്തു, രാവിലെ നടക്കേണ്ട പരിപാടി വൈകിട്ടത്തേക്ക് മാറ്റി, കളക്ടറുടെ സാന്നിധ്യത്തിൽ അപ്രതീക്ഷിതമായെന്ന വട്ടിൽ പി പി ദിവ്യ വരുന്നു, ഒരു ക്യാമറാമാനെ വെച്ച് ഈ പറഞ്ഞ വൃത്തികേട് മുഴുവൻ, അതായത് നവീൻ ബാബുവിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ മുഴുവൻ ഷൂട്ട് ചെയ്യുന്നു, അത് മാധ്യമങ്ങൾക്ക് അയച്ചു കൊടുക്കുന്നു. അന്നു രാത്രി മാധ്യമങ്ങൾ ഒരു ഉളുപ്പുമില്ലാതെ അഴിമതിക്കാരനായ ഉദ്യോഗസ്ഥനെന്ന മട്ടിൽ നവീൻ ബാബുവിൻ്റെ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. പി പി ദിവ്യയുടെ ഒറ്റ ആരോപണത്തിന് പുറത്താണ് ആ മനുഷ്യൻ അഴിമതിക്കാരനാണെന്ന മട്ടിൽ മാധ്യമങ്ങൾ ആ വീഡിയോ മുഴുവൻ പ്രചരിപ്പിച്ചത്. മാധ്യമങ്ങളും ഇതിൽ കുറ്റക്കാരാണ്. അപ്പോൾ അങ്ങനെ പ്രചരിപ്പിക്കുന്നു, അതിന് പിന്നാലെ നവീൻ ബാബു ആത്മഹത്യ ചെയ്യുന്നു. അദ്ദേഹം ആ പരിപാടിക്ക് ശേഷം എങ്ങോട്ടാണ് പോയത്? നാട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞിരുന്നു. എന്തുകൊണ്ട് അദ്ദേഹം പോയില്ല? അദ്ദേഹം എങ്ങനെയാണ് ക്വാർട്ടേഴ്സിലെത്തിയത്? ആ സമയത്തുള്ള സി സി ടി വി ദൃശ്യങ്ങൾ എവിടെയാണ്? അദ്ദേഹത്തെ ആരെങ്കിലും പിന്തുടർന്നിരുന്നു? അദ്ദേഹത്തോട് ആരെങ്കിലും സംസാരിച്ചിരുന്നു? അദ്ദേഹത്തിന് ഭീഷണി സന്ദേശങ്ങൾ വേറെന്തെങ്കിലും വന്നിരുന്നു? തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഇപ്പോഴും അവ്യക്തതയുണ്ട്. പോലീസ് പ്രാഥമികമായി പി പി ദിവ്യയെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യേണ്ട നടപടി പോലും ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. അതിൻ്റെ അർത്ഥം ഇതൊരു വലിയ നെറ്റ്വർക്ക് കളിക്കുന്ന കളിയാണ്, അല്ലെങ്കിൽ പല ഉന്നതരുടെയും സമ്മർദ്ദം പോലീസിന് മേലെ ഉണ്ട് എന്ന് തന്നെയല്ലേ. സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു കേസ് ഉണ്ടായാലും, ഒരു ആത്മഹത്യാ പ്രേരണാ കുറ്റം അല്ലെങ്കിൽ ഇതുപോലെ ഒരാളെ കൊലയ്ക്ക് കൊടുക്കുന്ന വിധത്തിലുള്ള രൂക്ഷമായ പരാമർശങ്ങളൊക്കെ നടത്തിയ ഒരു വ്യക്തി, ആ വ്യക്തിയെ കണ്ടെത്താൻ ഇതുവരെ പോലീസിന് സാധിക്കുന്നില്ല. നവീൻ ബാബു എങ്ങോട്ടേക്കാണ് പോയത്? എതിലെയാണ് പോയത്? അദ്ദേഹത്തിന് വേറെ കോളുകൾ വന്നിരുന്നു, അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന ഒരു സി സി ടി വി ദൃശ്യം 6-ാം തീയതി പുറത്തു വന്നു. അന്ന് പ്രശാന്തൻ നവീൻ ബാബുവിൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചിട്ട് പെട്ടെന്ന് സ്കൂട്ടർ ഓടിച്ച് പോവുകയാണ്. എങ്ങനെയാണ് നവീൻ ബാബു അത്രയും ദൂരം വന്നത്? അതിനുശേഷം അദ്ദേഹം എങ്ങനെയാണ് ക്വാർട്ടേഴ്സിലെത്തിയത്? അങ്ങനെ പല സംശയങ്ങളുമുണ്ട്. ഇപ്പോൾ അന്ന് രാത്രി തിരികെ പത്തനംതിട്ടയിലേക്ക് പോകേണ്ടിയിരുന്ന നവീൻ ബാബു എന്തുകൊണ്ടാണ് ക്വാർട്ടേഴ്സിലേക്ക് പോയത്? അവിടെ ആരെങ്കിലും അദ്ദേഹത്തെ കാണാൻ വന്നിരുന്നു? പോകുന്ന വഴിക്ക് ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയിരുന്നു? വേറെന്തെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ അദ്ദേഹം അനുഭവിച്ചിരുന്നു? അപ്പോൾ നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്നത് പി പി ദിവ്യ 2 ദിവസത്തിനുള്ളിൽ ഞാൻ ബോംബ് പൊട്ടിക്കും, എ ഡി എം പെട്രോൾ പമ്പിന് അനുമതി തടഞ്ഞു വെച്ചു, ഞാൻ വിളിച്ചു പറഞ്ഞിട്ട് പോലും അവർ അദ്ദേഹം കേട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഈ ഞാൻ പറഞ്ഞിട്ടും കേട്ടില്ല എന്ന് പറയാൻ ഈ ഞാൻ ആരാണെന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. പി പി ദിവ്യ ആരാണ്? ജനപ്രതിനിധി എന്ന നിലയിൽ പ്രോട്ടോകോൾ അനുസരിച്ച് അവർക്കൊരു പദവിയുണ്ട്. അതിനപ്പുറം ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റ് എന്നതിൽ കവിഞ്ഞ് ഒരു എ ഡി എമ്മിനോട് ഉത്തരവിടാൻ, അല്ലെങ്കിൽ ഒരു പെട്രോൾ പമ്പിന് അനുമതി കൊടുക്കാൻ എന്ത് സമ്മർദ്ദം ചെലുത്താൻ എന്ത് നിയമപരമായ അവകാശമാണ് പി പി ദിവ്യയ്ക്കുള്ളത്? അവിടെയാണ് വ്യക്തിപരമായ താല്പര്യം എന്ന ചോദ്യം വരുന്നത്, അല്ലെങ്കിൽ ആ ഒരു വാദം പ്രസക്തമാകുന്നത്. എന്തായാലും ഈ നവീൻ ബാബുവിൻ്റെ യാത്രകൾ, 4-ാം തീയതിക്ക് ശേഷം അദ്ദേഹത്തിന് നേരെ നടന്നിട്ടുള്ള നീക്കങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായി അന്വേഷിക്കപ്പെടേണ്ടതുണ്ട്. എന്തിന് അദ്ദേഹത്തെ തടഞ്ഞു വെച്ചു? നാട്ടിലേക്ക് പോകാൻ തയ്യാറായ ഒരു ഉദ്യോഗസ്ഥനെ ട്രാൻസ്ഫർ ഓർഡർ വന്നിട്ടും പിടിച്ചു വെച്ചത് എന്തിന്? അതിൽ കളക്ടർക്ക് എത്രത്തോളം പങ്കുണ്ട്? തുടങ്ങി നിരവധി ചോദ്യങ്ങളുണ്ട്. ഇപ്പോൾ പി പി ദിവ്യ ആ വേദിയിൽ പരസ്യമായി ഭീഷണിപ്പെടുത്തി പോയതിന് ശേഷം അതൊരുപക്ഷെ സമ്മർദ്ദതന്ത്രമോ പകവീട്ടലോ ആയിരിക്കാം. ഇപ്പോൾ ബിനാമി സ്വത്തുക്കളെക്കുറിച്ച് ഈ പറയുന്ന നവീൻ ബാബു അന്വേഷിച്ച് പോയിട്ടില്ല എന്ന് ആര് കണ്ടു? നവീൻ ബാബുവിന് മനസ്സിലാകുന്നു പ്രശാന്തനൊരു ബിനാമിയാണെന്ന്. അതിന് പിന്നിൽ ആരാണെന്ന് നവീൻ ബാബു പാരലായി അന്വേഷിച്ചിട്ടുണ്ടാകാം. അതിൻ്റെ പിന്നിൽ വലിയ ആരെങ്കിലും ഉണ്ടെന്ന് കണ്ടെത്തുകയോ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യൽ ഈ പ്രശാന്തനോട് ചോദ്യങ്ങൾ ചോദിക്കുകയോ ചെയ്തിട്ടുണ്ടാകാം. അതൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഈ പറയുന്ന ഗൂഢസംഘത്തിനെ ഈ ഇത്തരത്തിലൊരു കൊടും പാതകത്തിന് പ്രേരിപ്പിച്ചത്. ഇപ്പോഴും അദ്ദേഹത്തെ കൊലപ്പെടുത്തിയതാണോ എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി കിട്ടിയിട്ടില്ല.
അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായ ഒരു ആത്മഹത്യാ കുറിപ്പെങ്കിലും കാണേണ്ടതാണ്. അത്തരമൊരു കുറിപ്പിനെക്കുറിച്ചും എവിടെയും പരാമർശമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ക്വാർട്ടേഴ്സിലേക്ക് അദ്ദേഹം പോകുന്ന സമയത്ത് വഴിയിൽ പ്രശാന്തൻ വന്ന് തടയുന്നതിന് ശേഷം എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം ഉണ്ടാകേണ്ടതാണ്. പ്രശാന്തൻ ആ സ്കൂട്ടറിൽ വന്ന് അദ്ദേഹത്തെ കണ്ട് എന്തോ പറഞ്ഞ് പോയതിന് ശേഷം എന്തൊക്കെയാണ് സംഭവിച്ചത്, പ്രശാന്തനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടതുണ്ട്. പ്രശാന്തനൊപ്പം ഉണ്ടായിരുന്ന ആളുകളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതോടൊപ്പം പി പി ദിവ്യയെയും ചോദ്യം ചെയ്യലിന് വിധേയമാക്കണം, അറസ്റ്റ് ചെയ്യണം. ഇതൊന്നും ഇതുവരെയും നടന്നിട്ടില്ല. സി പി എം പി പി ദിവ്യയെ തള്ളിപ്പറഞ്ഞു എങ്കിലും അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയോ ഏതെങ്കിലും തരത്തിലുള്ള അച്ചടക്ക നടപടി സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല. അതിൻ്റെ അർത്ഥം സി പി എം ഇപ്പോഴും പി പി ദിവ്യയ്ക്കൊപ്പം ഉണ്ട് എന്ന് തന്നെയാണ്. അതും അന്വേഷണത്തിന് തിരിച്ചടിയാകാനുള്ള സാധ്യതകൾ ഏറെയാണ്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഒരു വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് നവീൻ ബാബുവിൻ്റെ മരണത്തിൽ എന്ന് വ്യക്തമാണ്. എന്ന് മാത്രമല്ല, നവീൻ ബാബുവിനെ സമ്മർദ്ദത്തിന് വിധേയനാക്കി മരണത്തിലേക്ക് തള്ളിവിടുകയോ അല്ലെങ്കിൽ ഒരു വ്യാജ കൈക്കൂലി കഥയുണ്ടാക്കി പ്രചരിപ്പിച്ച അച്ചടക്ക നടപടിക്ക് വിധേയനാക്കുകയോ ചെയ്യുകയായിരുന്നിരിക്കണം ഈ ഗൂഢസംഘത്തിൻ്റെ ലക്ഷ്യമെന്നും സംശയിക്കേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് കൂടുതൽ കർശനമായ നടപടികൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഒരു ബിനാമിയാണോ പ്രശാന്തൻ എന്ന ചോദ്യം പ്രസക്തമാകുന്ന സാഹചര്യത്തിൽ പ്രശാന്തനെ തൂക്കിയെടുത്തകത്തിട്ട് ചോദ്യം ചെയ്ത് സത്യം കണ്ടെത്തേണ്ട ഉത്തരവാദിത്വം പോലീസിൽ നിക്ഷിപ്തമാണ്.